പുരാണത്തിൽ മൂന്ന് കണ്ണുള്ള ഒരു ദേവനെയുള്ളൂ, ശിവൻ. നെറ്റിയിലാണ് മൂന്നാമത്തെ കണ്ണ്. അത് അഗ്നിമയമാണ്. ആ കണ്ണു തുറന്നാൽ ചുറ്റുമുള്ളതൊക്കെ ചാരമായി പോവും. സംഹാരത്തിൻ്റെ ദേവനാണ് ശിവൻ. ക്ഷിപ്രകോപി മാത്രമല്ല, ക്ഷിപ്രപ്രസാദിയും. എപ്പോഴും ഒരു ശൂലം കയ്യിലുണ്ടാവും. വെളുത്ത നിറമുള്ള ഒരു കാളയെയാണ് അദ്ദേഹം വാഹനമായി ഉപയോഗിക്കുന്നത്. കാളയുടെ പേര് നന്ദി. ആദിപരാശക്തിയുടെ ആത്മാംശമായി ഈ ദേവനെ വിശേഷിപ്പിക്കാറുണ്ട്. ചുവന്ന ഒരു ജടയുണ്ട് മുടിക്കെട്ടിൽ. അവിടെ ഗംഗാദേവിയും ചന്ദ്രനും സ്ഥിതി ചെയ്യുന്നു. പാമ്പുകളാണ് പ്രധാന ആഭരണങ്ങൾ. തലയോടുകൾ കൊണ്ടു തീർത്ത ഒരു മാലയുമുണ്ട് കഴുത്തിൽ. പൂണൂലായി ശേഷൻ എന്ന സർപ്പം, അരഞ്ഞാണമായി നീലൻ, തോൾവളകളായി കമ്പളനും ധനഞ്ജയനും, കുണ്ടലങ്ങളായി പത്മൻ പിങ്കളൻ, എല്ലാം സർപ്പങ്ങൾ തന്നെ. വലതുകൈയിലും ഇടതുകൈയിലും വളകൾ പോലെ രണ്ടു സർപ്പങ്ങൾ വേറെ, അശ്വതരനും തക്ഷകനും. ഓർക്കുമ്പോൾ പോലും പേടി തോന്നുന്ന രൂപം. ഈ ശിവനെയാണ് ഗംഗാദേവിയും പാർവതീദേവിയും മത്സരിച്ച് പ്രേമിച്ചത്. രണ്ടുപേരെയും ശിവൻ നിരാശപ്പെടുത്തിയില്ല. പാർവതീദേവിയെ ആത്മാവിൻ്റെ അംശമാക്കി, ദേവി അറിയാതെ ഗംഗയെ ജടയിൽ കുടിയിരുത്തി. ഈ ദേവിമാർ മാത്രമല്ല, ഒട്ടേറെ മുനിപത്നികളും ശിവനെ കാമിച്ചിട്ടുണ്ട്. ഒരിക്കൽ കാട്ടിലൂടെ ഭിക്ഷുവേഷം ധരിച്ചു നടക്കുകയായിരുന്നു അദ്ദേഹം. വഴിനീളെ മഹർഷിമാരുടെ പർണാശ്രമങ്ങൾ, അവിടെ തപസ് ചെയ്യുന്ന മുനിവര്യന്മാർ, അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് സുന്ദരിമാരായ തരുണീമണികൾ. ഭിക്ഷുവേഷധാരിയായ ശിവനെ കണ്ടപ്പോൾ മുനിപത്നിമാർക്ക് മോഹം തോന്നി. ഒരു നിമിഷ നേരത്തേക്ക് സ്വന്തം ഭർത്താക്കന്മാരെ പോലും അവർ മറന്നു. ശിവനെ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുന്ന ഭാര്യമാരെ കണ്ടപ്പോൾ മഹർഷിമാർക്ക് കോപമടക്കാനായില്ല. ശിവനെ കഠിനമായി ശിക്ഷിക്കണമെന്ന് അവർ തീരുമാനിച്ചു. മുനിമാർ മന്ത്രങ്ങൾ ചൊല്ലി ഭൂമിയിൽ ഒരു കുഴിയുണ്ടാക്കി. ആ കുഴിയിൽ നിന്ന് ഒരു പുലി അലറിക്കൊണ്ട് ശിവന്റെ നേരെ പാഞ്ഞു ചെന്നു. ശിവൻ ശൂലം കൊണ്ട് ആ പുലിയെ കുത്തിക്കൊന്നു. പിന്നെ അതിൻ്റെ തോൽ ഉരിച്ചെടുത്തു. പിൽക്കാലത്ത് ആ പുലിത്തോൽ ശിവന്റെ വസ്ത്രമായി. പിന്നെ ആ കുഴിയിൽ നിന്ന് ഉയർന്നു വന്നത് കൂർത്ത കൊമ്പുകളുള്ള കൂറ്റൻ മാനാണ്. ശിവൻ ആ മാനിനെയും കീഴടക്കി. മഹർഷിമാരുടെ കോപമിരട്ടിച്ചു. അവരുടെ കണ്ണുകളിൽ തീയാളി. മന്ത്രങ്ങൾക്ക് കരുത്തുകൂടി. ശിവനെ കൊല്ലണമെന്നു തന്നെ അവർ തീരുമാനിച്ചു. ആ കുഴിയിൽ നിന്നും ചെമന്നു തിളങ്ങിയ ഒരു ഇരുമ്പുദണ്ട് പൊങ്ങി വന്നു. അത് ചീറിക്കൊണ്ട് ശിവന്റെ നേരെയെത്തി. ഒന്നും സംഭവിക്കാത്തതുപോലെ ശിവൻ കൈനീട്ടി ആ ദണ്ട് പിടിച്ചെടുത്തു. തൻ്റെ പക്കലുള്ള ആയുധങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തു. കുഴിയിൽ നിന്ന് പിന്നെ ഉയർന്നു വന്നത് ഉഗ്രവിഷമുള്ള നാഗങ്ങളാണ്. അവ ശിവന്റെ നേരെ ഭണമുയർത്തിക്കൊണ്ട് പാഞ്ഞു ചെന്നു. ശിവൻ ഓരോ നാഗത്തെയും പിടിച്ചെടുത്ത് ആഭരണമായി ശരീരത്തിൽ അണിഞ്ഞു. ആ രൂപം കണ്ടതോടെ മഹർഷിമാർ ഭയന്നു വിറച്ചു. അവർ തൊഴുകൈകളോടെ ശിവന്റെ മുന്നിലെത്തി തെറ്റുകൾ ഏറ്റുപറഞ്ഞു. നേരത്തെ ചിരിയോടെ ശിവൻ പറഞ്ഞു, തെറ്റു ചെയ്തത് ഞാനല്ലോ, നിങ്ങളുടെ ഭാര്യമാരല്ലേ. ഞാൻ അവരെയല്ല, അവർ എന്നെയാണ് മോഹിച്ചത്. സത്യമറിയാതെ നിങ്ങൾ എന്നെ ശിക്ഷിക്കാൻ ശ്രമിച്ചു. സാരമില്ല, ഇനിയെങ്കിലും മനസ്സിലാക്കണം. കഠിനമായ തപം കൊണ്ട് നേടിയെടുത്ത ദിവ്യശക്തികളൊക്കെ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾക്കു വേണ്ടി പാഴാക്കിക്കളയരുത്. മഹർഷിമാർക്ക് തങ്ങൾ ചെയ്ത അവിവേകത്തിൻ്റെ വ്യാപ്തി മനസ്സിലായി. ഭർത്താവുള്ളപ്പോൾ മറ്റു പുരുഷന്മാരെ കാമിക്കരുതെന്ന് മുനിപത്നിമാരെ ഉപദേശിച്ചിട്ട് ശിവൻ യാത്രയായി. തുല്യമായ ശക്തിയുള്ളവരാണ് ത്രിമൂർത്തികളെന്ന് പറയാറുണ്ട്. എങ്കിലും പല സന്ദർഭങ്ങളിലും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് പരസ്പരം ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ജയപരാജയങ്ങളും തുല്യമായി വേദിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ ബ്രഹ്മദേവന്റെ തല നുള്ളിയെടുക്കേണ്ടി വന്നു പരമശിവന്. ആ കഥ ഇങ്ങനെ. മൂന്ന് ലോകങ്ങളുടെയും അധിപൻ ആരാണെന്ന കാര്യത്തിൽ ത്രിമൂർത്തികൾ തമ്മിൽ തർക്കമുണ്ടായി. ശിവൻ ഒടുവിൽ ഒഴിഞ്ഞു മാറിയെങ്കിലും ബ്രഹ്മാവും വിഷ്ണുവും തർക്കം അവസാനിപ്പിച്ചില്ല. അപ്പോൾ അവർക്കിടയിൽ ദിവ്യമായ ഒരു തേജസ് പ്രത്യക്ഷപ്പെട്ടു. ശിവന്റെ മായയിൽ നിന്നുണ്ടായ തേജസ്സായിരുന്നു അത്. തേജസിന്റെ ആദിരൂപവും അവസാന രൂപവും കണ്ടുപിടിക്കുന്നയാളാണ് മൂന്നു ലോകത്തിന്റെയും അധിപൻ എന്നൊരു അശരീരി കേട്ടു. അതനുസരിച്ച് തേജസിന്റെ മുകളറ്റം കണ്ടുപിടിക്കാൻ ബ്രഹ്മാവും അവസാന രൂപം കണ്ടുപിടിക്കാൻ വിഷ്ണുവും
യാത്രയായി. കാലമേറെ കഴിഞ്ഞിട്ടും രണ്ടുപേരും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. നിരാശരാവാതെ രണ്ടുപേരും യാത്ര തുടർന്നു. പിന്നെയും കാലം ഏറെ കഴിഞ്ഞു. ബ്രഹ്മാവ് തളർന്നുപോയി. യാത്ര അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അപ്പോഴാണ് മുകളിൽ നിന്ന് ഒരു കൈതപ്പൂ താഴേക്ക് വരുന്നത് ബ്രഹ്മദേവൻ കണ്ടത്. അദ്ദേഹം കൈതപ്പൂവിനെ തടഞ്ഞു നിർത്തി. തേജസിന്റെ മുകളറ്റത്തേക്ക് ഇനിയും എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചു. കൈതപ്പൂ പറഞ്ഞു, തേജസിന്റെ മുകളറ്റത്തേക്കോ? നല്ല കഥയായി. അവിടെ നിന്നാണ് ഞാൻ പുറപ്പെട്ടത്. ഇവിടെ എത്താൻ 3 ബ്രഹ്മപ്രളയത്തിന്റെ സമയമെടുത്തു. അത്രയും കാലം കഴിഞ്ഞാലേ അങ്ങേക്ക് അവിടെ എത്താനാവൂ. ബ്രഹ്മദേവൻ കൈതപ്പൂ കയ്യിലെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ ഈ യാത്ര. തേജസിന്റെ മുകളറ്റമോ കീഴറ്റമോ കണ്ടെത്തുന്നവർക്കേ 3 ലോകങ്ങളുടെയും ആധിപത്യം കിട്ടു. അതുകൊണ്ട് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ തേജസിന്റെ മുകളറ്റം കണ്ടുവെന്ന് സാക്ഷി പറയണം. ആദ്യം മടിച്ചെങ്കിലും ഒടുവിൽ കൈതപ്പൂ സമ്മതിച്ചു. കൈതപ്പൂവും കൊണ്ട് ബ്രഹ്മദേവൻ ശിവന്റെ അരികിലെത്തി. വിഷ്ണു അപ്പോഴും തേജസിന്റെ കീഴറ്റം കണ്ടെത്തിയിരുന്നില്ല. ഹതാശനായി അദ്ദേഹം മടങ്ങിയെത്തി. ബ്രഹ്മാവിന്റെ തെളിഞ്ഞ മുഖം കണ്ടപ്പോൾ വിഷ്ണു ചോദിച്ചു, അങ്ങ് മുകളറ്റം കണ്ടെത്തിയോ? ബ്രഹ്മദേവൻ ധാർഷ്ട്യത്തോടെ പറഞ്ഞു, കണ്ടെത്തി. സത്യമാണോ? സത്യം പറയൂ, നിങ്ങൾ തേജസിന്റെ മുകളറ്റം കണ്ടെത്തിയോ? ബ്രഹ്മദേവൻ ചെറുതായൊന്ന് പതറിയെങ്കിലും ഭാവം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടെത്തി. ശിവന് ക്രോധമടക്കാനായില്ല. അദ്ദേഹം പൊടുന്നനെ ബ്രഹ്മദേവന്റെ 5 ശിരസ് നുള്ളിയെടുത്തുകൊണ്ട് പറഞ്ഞു, നുണ പറഞ്ഞതിനുള്ള ശിക്ഷയാണിത്. ബ്രഹ്മാവിന് കലശലായ കോപം വന്നു. അദ്ദേഹം ശിവനെ ശപിച്ചു, ലോകമുള്ള കാലത്തോളം നീ ഭിക്ഷാദേഹിയായി അലഞ്ഞു തിരിയട്ടെ. ശിവനും ബ്രഹ്മാവിനെ ശപിച്ചു, നിന്നെ ആരും പൂജിക്കാതെ പോകട്ടെ. പിന്നെ അദ്ദേഹം കൈതപ്പൂവിന്റെ നേരെ തിരിഞ്ഞു, നിന്നെ ആരും പൂജയ്ക്കെടുക്കാതെ പോട്ടെ. കള്ളം പറഞ്ഞതിനുള്ള ശിക്ഷയാണിത്. അന്നുമുതൽ ശിവൻ ഭിക്ഷാന്തേഹിയായി. ബ്രഹ്മാവിനെ ആരും പൂജിക്കാതെയായി. കൈതപ്പൂ പൂജയ്ക്കെടുക്കാതെയുമായി. ശിവന് 2 പുത്രന്മാരുണ്ട്, ഗണപതിയും സുബ്രഹ്മണ്യനും. രണ്ടുപേരും പാർവതീദേവിയിൽ ജനിച്ചവർ. സുന്ദരനാണ് സുബ്രഹ്മണ്യൻ, ഗണപതിയോ ആനയുടെ മുഖമുള്ളവനും. Yeah.